ബിഗ് ബോസിനെ കുറിച്ചുള്ള ഇനി കമന്റ്സ് ഞാൻ നിർത്തി. അകത്തല്ല കളി പുറത്ത്. എല്ലാവരെയും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ഇനി ഇതിന്റെ താഴെയും ഒരു 100 കമന്റ് വരും. ദൈവമേ, ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ അനുഭവിക്കണം ഞാൻ. എനിക്ക് വലിയ പ്രത്യേകത ഒന്നും തോന്നുന്നില്ല. എനിക്ക് പിന്നെ ഇത് ബിഗ് ബോസ് ഷോ നമ്മൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ആറിൻ്റെ ഒരു കളിയാണ് അകത്തല്ല കളി പുറത്താണ് എന്നുള്ളത്. ഞാൻ എനിക്ക് പി ആർ എന്താണെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞങ്ങളുടെ സീസൺ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ദൈവമേ, ഇതിനകത്തുനിന്നല്ലോ ഗെയിം വർത്താണെന്ന്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഈശ്വരൻ തെളിയിച്ചു. അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാവരെയും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം വരും, വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ഒരുപാട് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഇനി കമന്റ്സ് ഞാൻ നിർത്തി. ഏതിലാണ് ഈ സീസണിൽ? അഖിലേട്ടൻ തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി പറഞ്ഞിരുന്നു അഖിൽമാരാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ പുള്ളിനെ കുറിച്ചൊരു ഐഡിയ, നമ്മുടെ സീസൺ കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി നമ്മുടെ സീസണിനെ കുറിച്ചൊരു റിവ്യൂസ് ഒക്കെ കൊടുത്തിരുന്നല്ലോ. അപ്പൊ അപ്പത്തൊട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആഗ്രഹിച്ചിരുന്നു വരണമെന്ന് ഈ സീസണില്. എന്താ എന്തുകൊണ്ടും വന്നു. അപ്പോ എന്താ പറയാ, ജെനുവിനായിട്ടുള്ള ഒരാൾക്ക് തന്നെ കിട്ടി സന്തോഷം. ഇനി ഇതിന്റെ താഴെയും ഒരു 100 കമന്റ് വരും. ദൈവമേ, എന്തോ ഞാനിങ്ങനെയൊന്നും നടക്കുന്നുണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ കൂടി തന്നെ ഒരു 25 പ്രാവശ്യം എന്നെ കെട്ടിച്ചു. ഇല്ല, എൻ്റെ കുറഞ്ഞതൊരു 25 പ്രാവശ്യം എൻ്റെ കല്യാണം നടത്തി. എന്തായാലും ശരിക്കുമുള്ള കല്യാണം ഇപ്പോഴൊന്നും ഇല്ല. ഉണ്ടാവും എന്ന് വിചാരിക്കുന്നല്ല ദൈവത്തിൻ്റെ. കഴിഞ്ഞില്ല. താങ്ക് യു സോ മച്ച് ദൈവമേ. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ അനുഭവിക്കണം ഞാൻ. താങ്ക് യു, താങ്ക് യു.